കോടക്കേസിൽ ഇ ഡി കസ്റ്റഡിയിലുള്ള തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജിയെ ഇന്ന് ചോദ്യം ചെയ്തേക്കും. ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്കായി ചെന്നൈയിലെ കാവേരി ആശുപത്രിയിലാണ് സെന്തിൽ ബാലാജി ഉള്ളത്. 8 ദിവസത്തെ കസ്റ്റഡിയാണ് കോടതി അനുവദിച്ചത്. സെന്തിലിനെ മന്ത്രിസഭയിൽ നിന്ന് നീക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ. അതിനിടെ സെന്തിലിനെ വകുപ്പില്ലാ മന്ത്രിയായി പ്രഖ്യാപിച്ച് തമിഴ്നാട് സർക്കാർ പ്രത്യേക ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു. മനേഷ് മൂർത്തി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന്. മനേഷ്, ഇ ഡിയുടെ നീക്കം ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ്? ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോർമുഖം തുറന്നു കഴിഞ്ഞിട്ടുണ്ട്, അതിന്റെ പുതിയ വിവരങ്ങൾ മനീഷ്? ലിജിത്ത്, ഇന്നലെ രാത്രി 7 മണിയോട് കൂടിയാണ് വിധി വരുന്നത്. പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഇ ഡി കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട്, 8 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള വിധി വരുന്നത്. അപ്പോൾ അതിന്റെ പകർപ്പ് ലഭിച്ചതിന് ശേഷം അതിൽ വേറെ എന്തെങ്കിലും ക്ലോസുകൾ കൂടി ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും മീഡിയ എന്തായാലും ചോദ്യം ചെയ്യൽ ആരംഭിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചേക്കും. കാരണം 8 ദിവസത്തെ കസ്റ്റഡിയാണ്. അതിലിപ്പോൾ 3-4 ദിവസങ്ങൾക്ക് ശേഷം ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്താമെന്നുള്ളതാണ് ആശുപത്രി കാവേരി ആശുപത്രിയിൽ നിന്നും അറിയിച്ചിരിക്കുന്നത്. ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്താമെന്നുള്ളതാണ് ആശുപത്രി കാവേരി ആശുപത്രിയിൽ നിന്നും അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ദിവസങ്ങൾ, ഈ ഓപ്പറേഷൻ നടക്കുന്ന ദിവസങ്ങളിൽ എന്തായാലും ചോദ്യം ചെയ്യൽ നടക്കാനുള്ള സാധ്യതയില്ല. കാരണം അനസ്തീഷ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ടായിരിക്കും ഈ പറഞ്ഞ ഓപ്പറേഷൻ നടത്തുക. അപ്പോൾ ആ ദിവസങ്ങളിൽ ഒരുപക്ഷെ നടക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിലുള്ള സമയത്ത് പരമാവധി വേഗത്തിൽ ചോദ്യം ചെയ്യൽ ആരംഭിക്കുക എന്നത് തന്നെയാണ് ഇ ഡിയുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. ചികിത്സയിൽ ഇരിക്കെ ചോദ്യം ചെയ്യാമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അത് അവിടുത്തെ സാഹചര്യങ്ങൾ നോക്കി ചെയ്യണം എന്നുള്ള നിർദ്ദേശവും കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട്. 8 ദിവസമാണ്, 23-ന് കസ്റ്റഡി അവസാനിക്കും. അന്ന് വീഡിയോ കോൺഫറൻസ് വഴി കോടതിയിൽ ഹാജരാക്കണം എന്നുള്ള നിർദ്ദേശവും ഇ ഡിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കാരണം വൈകാനുള്ള സാധ്യതയില്ല. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ, അതുപോലെ തന്നെ ഗവർണർ സർക്കാർ പോരാണ്. റീജിത്ത് സൂചിപ്പിച്ചതുപോലെ മന്ത്രിമാരുടെ, സെന്തിൽ ബാലാജിയുടെ വകുപ്പുകൾ എടുത്ത് 2 മന്ത്രിമാർക്കായി വിഭജിച്ച് നൽകിയതിനെ ആദ്യം, ആ ഒരു ശുപാർശ ആദ്യം ഗവർണർ എതിർത്തു. പക്ഷേ ഇന്നലെ വൈകിട്ടോടുകൂടി ഗവർണർ ആ ശുപാർശ അംഗീകരിക്കുകയും മന്ത്രിയില്ലാതെ, അതായത് വകുപ്പില്ലാത്ത മന്ത്രിയായി സഭയിൽ തുടരാൻ അനുവദിക്കില്ല സെന്തിൽ ബാലാജി എന്ന് പറയുകയും ചെയ്തിരുന്നു. അതുമാത്രമല്ല, ക്രിമിനൽ കേസുകളിൽ പെട്ട ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഒരു കാരണവശാലും മന്ത്രിസഭയിൽ തുടരുന്നത് ശരിയല്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഗവർണർ പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ മന്ത്രിമാർക്ക് വിഭജിച്ച് നൽകുന്നതിനേക്കാൾ കൂടുതൽ ഈ മന്ത്രിയെ പുറത്താക്കുക എന്ന് തന്നെയായിരുന്നു ഗവർണർ ആ ഒരു ഉത്തരവിലൂടെ ലക്ഷ്യം വെച്ചിരുന്നത്. എന്നാൽ അതിനെതിരായി ഇന്നലെ രാത്രിയോടുകൂടി, 10:30 കൂടിയാണ് സർക്കാർ ഒരു പ്രത്യേക ഉത്തരവിറക്കുന്നത്. മന്ത്രി, വകുപ്പില്ലാത്ത മന്ത്രിയായി സെന്തിൽ ബാലാജി തുടരും എന്നാണ് ആ ഉത്തരവിൽ പറയുന്നത്. അത് ആ രീതിയിൽ തന്നെ ഗവർണർ സർക്കാർ കാണുന്നു. അതായത് ഈ പോര് കുറച്ചുകൂടി മുറുകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗവർണറുടെ ഭാഗത്ത് നിന്ന് അതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രതികരണങ്ങളൊന്നും തന്നെ ഇതുവരെ വന്നിട്ടുമില്ല. ബി ജെ പിക്കെതിരായ പോരാട്ടം, അല്ലെങ്കിൽ ഇ ഡിക്കെതിരായ പ്രതിഷേധങ്ങളെല്ലാം തന്നെ തമിഴ്നാട്ടിൽ തുടരും. ഇന്നലെ കോയമ്പത്തൂരിൽ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധ സംഗമം ഡി എം കെ മതനിരപേക്ഷ സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു. അത്തരത്തിൽ സംസ്ഥാന വ്യാപകമായുള്ളൊരു പ്രതിഷേധത്തിന് കൂടി കളമൊരുങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പറഞ്ഞ സെന്തിൽ ബാലാജിയുടെ അറസ്റ്റ്, സെന്തിൽ ബാലാജിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അണ്ണാ ഡി എം കെ 21-നും സമാനമായ രീതിയിലുള്ള പ്രതിഷേധം നടത്തുന്നുണ്ട്. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.